അല്ലാഹുവേ ഈമാനിന്റെ സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം. പുതിയ കാലഘട്ടത്തിൽ അതിന് കൂടുതൽ റബ്ബിനോട് ദുആ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? സുബ്ഹാനല്ലാഹ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സെറ്റ് സാരിയും ഉടുത്ത് പൂക്കളത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഡാൻസ് കളിക്കുന്ന, അതുപോലെ തന്നെ പല കളികളും കളിക്കുന്ന, അത് അതിന് പാട്ടാണെങ്കിലോ ബിസ്മിയും ഹംദും എന്ന് തുടങ്ങിയ പാട്ടുകളൊക്കെ പാടിയിട്ട് അല്ലാഹുവിന്റെ ദീനിനെ കൊച്ചാക്കുന്ന, അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച വലിയ വിഷമകരമായ വാർത്തകളും വേദനകളും നമ്മൾ കാണുമ്പോൾ അല്ലാഹുവിന്റെ ദീനിലായി മരിക്കാൻ എത്ര വലിയ കഷ്ടപ്പാടുണ്ട്, എത്ര വലിയ പ്രയാസമുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണമാണ് ഏറ്റവും വലിയ സംരക്ഷണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ മാസ്മരികതയെ ഉൾക്കൊണ്ട്, അതിൻ്റെ അഭംഗിയെ ഉൾക്കൊണ്ട്, അതിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായ ആ തൗഹീദിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കണമെങ്കിൽ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും, വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും, വലിയ വലിയ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. എന്ത് ന്യായവാദങ്ങൾ കൊണ്ടുവന്നാലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ തൗഹീദിനെ നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് അത് ഈമാനികമായ മരണത്തിന് തടസ്സമാണേ. എൻ്റെ വാക്കുകളും എൻ്റെ സംസാരങ്ങളും കേൾക്കുന്നവർക്ക് കേൾക്കാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈമാനോടുകൂടെയുള്ള മരണം അത് സാധ്യമാകണമെങ്കിൽ വലിയ കഷ്ടപ്പാടുകളുണ്ട്, വലിയ പ്രയാസങ്ങളുണ്ട്. ചിലർക്ക് തോന്നുകയാണ് ചിലരുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് അവരുടെ കൂടെയങ്ങ് ഒരുമിച്ച് കൂടിയിട്ട് സെറ്റ് സാരിയും ഉടുത്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ പല സദ്യകളും ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് നീങ്ങിയാൽ അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാൻ കാരണമാകും എന്ന് തോന്നുകയാണ് ചിലർക്ക്. ചിലര് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ പള്ളിയിലേക്ക് അവരെ കൊണ്ടുവന്ന് വിളിച്ച് വരുത്തിയിരുത്തി അങ്ങനെ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. റബീഉല്ലവ്വലിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ മീലാദ് ദിനാഘോഷ പരിപാടികൾ കാണുമ്പോൾ അതിനെയൊക്കെ മോശമായി ചിത്രീകരിക്കുകയും അതൊക്കെ അല്ലാഹുവിൻ്റെ ദീനിനെതിരാണ് പറയുകയും എന്ന് പറയുകയും ചെയ്യുന്നവർ ഇങ്ങനെയുള്ള പരിപാടികളിൽ, ആഘോഷ പരിപാടികളിൽ മുമ്പന്തിയിലാണ്. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം വേദനാജനകമാണ് കാര്യങ്ങൾ. അല്ലാ അല്ലാ. എന്നിട്ടോ ഈ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്, അതിന് ചില ന്യായവാദങ്ങൾ കൊണ്ടുവരികയാണ്. ചിലർ അതിനൊരു സൗഹാർദ്ദമെന്ന് പേരിടുകയാണ്. സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹമുണ്ടാകുമെന്നാണ് ധാരണ. ആ ധാരണ മിഥ്യയാണ് കേട്ടോ, ആ ധാരണ ശരിയല്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കുന്നവരല്ല, വിഷമിപ്പിക്കുന്നവരല്ല. അതെ, സ്നേഹമുള്ളവർക്ക് എന്നും നമ്മളോട് സ്നേഹമുണ്ട്, ബഹുമാനമുള്ളവർക്ക് എന്നും നമ്മളോട് ബഹുമാനമുണ്ട്. ഒരു അമുസ്ലിമായ ഒരു വിശ്വാസി, ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ, ഒരു സഹോദരി,
അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നമുക്കാർക്കെങ്കിലും അവരോട് വൈരാഗ്യമുണ്ടോ? അവരോട് വിദ്വേഷമുണ്ടോ? അവരോട് വെറുപ്പുണ്ടോ? അവരുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി അവരുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചില്ല എന്ന് കരുതുക, അതിന്റെ പേരിൽ അവരോട് നമുക്ക് വല്ല വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകുമോ? ഉണ്ടാകൂല, ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അവൻ മുസ്ലിമല്ല. അതേസമയത്ത് നമ്മുടെ അള്ളാഹുവിന്റെ തൗഹീദിന് നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി നമ്മൾ ഒരാളുമായി അങ്ങോട്ട് കൂട്ടുചേരുമ്പോൾ അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞ് ഒരാൾ മാറി നിന്നാൽ അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാകുമോ? വിദ്വേഷമുണ്ടാകുമോ? വൈരാഗ്യമുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകൂല. ഉണ്ടാകുമെന്നത് മിഥ്യയായ ധാരണയാണ്, ഒരിക്കലും അങ്ങനെയല്ല. അതേസമയത്ത് ഇസ്ലാമിനോട് ശത്രുതയുള്ളവരുണ്ട്, മുസ്ലിമീങ്ങളോട് വെറുപ്പുള്ളവരുണ്ട്. അവരുടെ പരിപാടിക്ക് പോയി കൊടുത്താലും പോയില്ലെങ്കിലും അവരെ വെറുപ്പിനോ അവരുടെ ശത്രുതക്കോ ഒരു മാറ്റവും വരൂല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. അതങ്ങനെ തന്നെ തുടരും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഭൗതികമായ ലോകത്ത് ജീവിച്ച് മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ ഏകത്വത്തിനോ തൗഹീദിനോ പരിശുദ്ധമായ ദീനിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കോ ഒരു കോട്ടവും ഒരു കുറവും വരുത്താൻ പാടില്ല. തൗഹീദാണ് ഏറ്റവും വലിയ വിഷയം, അതേ അഖീദയാണ് ഏറ്റവും വലിയ വിഷയം. അഖീദക്കൊരു കോട്ടവും വറ്റാൻ പാടില്ല. അഖീദ അഖീദയാണ്, അതിനൊരു കോട്ടവും വരാൻ പാടില്ല, ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. വലിയ ഗൗരവത്തോടുകൂടെ മുഅ്മിനീങ്ങള് മുസ്ലിമീങ്ങള് ചിന്തിക്കണേ, തൗബ ചെയ്ത് മടങ്ങണേ, റബ്ബിനോട് പാപമോചനത്തെ തേടണേ. ഇനി അങ്ങനെയുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയില്ല എന്ന് തീരുമാനിക്കണേ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് ചിലര് ന്യായങ്ങൾ പറയണത്? സുബ്ഹാനല്ലാഹ്. കിതാബ് പൂർണമായി ഓതിപ്പഠിച്ച് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ലോകത്തെ എല്ലാ ആലിമീങ്ങളും ഒരു വിഷയത്തിൽ ഏകോപിതരാകുമ്പോൾ ആ വിഷയത്തില് ചില മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ചില ആളുകളെ നമ്മൾ കാണുകയാണ്. അതിന് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടില്ല, എനിക്കങ്ങനെ വിശ്വാസില്ല, സെറ്റ് സാരി മാത്രമേ ഞാൻ ഉടുത്തിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയണത്. ഞാൻ ഒഴുതുമില്ല, അങ്ങനെ പറയലുകൊണ്ട് എല്ലാം കഴിഞ്ഞോ? എല്ലാമായോ? വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പങ്കെടുക്കലും അതിന്റെ ഭാഗമാണ്. അത് ചിലർക്ക് വിചാരിച്ച് ഒരാളെ കൽബിൽ അങ്ങനെയൊന്നും വിശ്വാസമില്ല, വിശ്വാസമില്ലാണ്ട് ഒരു കാര്യം ചെയ്താല് നൗദുബില്ല, അവരൊക്കെ കള്ളുകൂടി ഹറാമാണെന്നറിയാം. ആ അല്ല, ഹറാം തന്നെയാണ് കള്ളുകൂടി. ഒക്കെ വിശ്വാസമുണ്ട്, കള്ളുകൂടി ഹറാമാണെന്നാണ് ഉറപ്പുണ്ട്, എന്നാലും കുടിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ചില വർത്തമാനങ്ങൾ. നൗദുബില്ല, ചിലരുടെ സംസാരങ്ങൾ അങ്ങനെയാണ്, ന്യായീകരിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാകുക. അതിനെന്തെങ്കിലും ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും. എന്നിട്ട് അല്ലാഹ്, ഞാൻ കൂടുതലേക്ക് അതിലേക്ക് കടന്നു പോകുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് അല്ലാഹുവിന്റെ ദീനിലായി വിശ്വാസം അടിയുറപ്പിച്ച് നിർത്തി നല്ല തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസുകളെല്ലാം അതിനൊരു സബബായി, അതിനൊരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ.